ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്നുസ് കിച്ചൻ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ അവിലും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താർ ടൈമിനും ടീ ടൈമിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ബീഫോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്കൊന്ന് കടക്കാം. അതിനായി ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ സൈസിലുള്ള പൊട്ടാറ്റോ എടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. ഈ ചൂടായ പാനിലോട്ട് ഒരു കപ്പ് അവിൽ ചേർത്തെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അവിൽ വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ കട്ട്ലേറ്റിന് ഈ അവിലിൻ്റെ ഒരു കുത്തുണ്ടാവും. ഇതിവിടെ അവിൽ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അവിൽ വറുത്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ ഒരു അരക്കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. ഈ റവയും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. റവയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കപ്പ് അവിലാണെങ്കിൽ അരക്കപ്പ് റവ എന്ന അളവിലാണ് എടുക്കേണ്ടത്. ഈ വറുത്തിട്ടുള്ള റവയും ഈ അവിൽ ചേർത്തിട്ടുള്ള അതേ ബോളിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള റവയും അതേപോലെ തന്നെ വറുത്തെടുത്തിട്ടുള്ള അവിലാണ് നമ്മൾ മാഷ് ചെയ്തിട്ടുള്ള ആ പൊട്ടാറ്റോയിലേക്ക് ഇതൊന്ന് ചേർത്തെടുക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ പറ്റുന്നത്ര ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. ഇനി അല്പം മല്ലിയിലും കൂടി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, വേണമെങ്കിൽ അല്പം മുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ കപ്പ് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൊസറല്ല ചീസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇത് ചേർക്കണമെന്നില്ല, ചേർത്ത് അത്രയും നല്ലത്. ഇനി കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയില് നിങ്ങൾ ചേർത്തെടുക്കാം. ഇനി കയ്യിൽ അല്പം ഓയിൽ ഒന്ന് തടിവതിന് ശേഷം ഇതിൽ നിന്നൊരു ചെറിയൊരു ബോള് രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് കൈ വെച്ചിട്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പല ഷേപ്പിലുള്ള മോൾഡലുണ്ടെങ്കിൽ ആ ഷേപ്പിനനുസരിച്ച് ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മോൾഡൊന്നും ഇല്ലാതെ ജസ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കുപ്പീൻ്റെ ആ മറ്റും ടോപ്പ് അടുപ്പുണ്ടെങ്കിൽ അതിലേക്ക് അല്പം ഓയിലൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും, ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ മോൾഡൊന്നും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ബോൾട്ടിൻ്റെ ടോപ്പ് എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ കട്ട്ലേറ്റ് അതിലേക്കൊന്ന് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് ചേർത്തെടുക്കുക. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. ഒരു വെറൈറ്റി കട്ട്ലേറ്റും കൂടിയായി അവിലും റവയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന്
സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ഒരു ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഈ കട്ട്ലേറ്റ് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അതായത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയോണീസിൻ്റെ കൂടെയോ ഒക്കെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.